നല്ല സൂപ്പർ സൂപ്പർ ഫിലിം. പത്താം ക്ലാസ് ഓർമ്മ കേട്ടോ സ്റ്റഡിയിലാണ് കാണുന്നത്. പക്ഷെ എങ്കിലും അത് നമ്മൾ അത് ഇതില് മൊബൈലിലൊക്കെ കണ്ടപ്പോഴേ എന്തായാലും വന്ന് കണ്ടേക്കാന്ന് വെച്ചു. പിന്നെ ടോവിന് ഒരു പുതിയ ഇത് പുള്ളിയുടെ അടുത്ത് ഇത് കീപ്പ് ഇറ്റ് അപ്പ് ചെയ്യാൻ പറയണം. എന്താന്ന് വെച്ചാൽ ടോവിനും ഇഷ്ടമാണ്, പക്ഷെ കുറച്ച് ഇതുപോലെ നല്ല വേറെ വേറെ മോഡൽ ഇത് അങ്ങനെ. ഓക്കെ, ത്രില്ലിംഗ് ആണ്. നമ്മളൊരു മലയാളത്തിൽ മുമ്പ് വന്നിട്ടുണ്ട് സ്റ്റോറി, പക്ഷെ ഒരു ഒരു നല്ല രസം, സ്ക്രിപ്റ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്, നല്ല നല്ലൊരു മൂവി, സൂപ്പർ മൂവി, നല്ല മൂവി, നല്ല പടം, നല്ല പടമായിട്ട് നന്നായിരിക്കും. എങ്ങനെയാ രണ്ട് സ്റ്റോറിയാണ്, നല്ല പടം. ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിരുന്നു, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്, എന്നാലും കണ്ടിരിക്കാൻ പറ്റാം. ആ ടോവിനോട് നല്ല ഒരു നല്ല വേഷമായിരുന്നു. രണ്ട് കേസ് അന്വേഷിക്കുന്നുണ്ട്, അതിൽ ഫസ്റ്റ് ഹാഫിൽ ഒരു കേസ് നല്ല നല്ല ത്രില്ലിംഗ് ആയിട്ട് പോയി, പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും കണ്ടിരിക്കാം, നല്ല നല്ല പടം. നല്ല സസ്പെൻസ് ലാസ്റ്റ് വരെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോയി, ടോവിനോട് ആക്ടിംഗ് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് നല്ല രസം ഉണ്ടായിരുന്നു, നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ക്യാമറ വർക്ക്. നല്ല പടമാണ്, ഒരു എബോ ആവറേജ്, ഒരു പക്കാ ത്രില്ലിംഗ് ഒന്നല്ല, എന്നാലും ചെറിയൊരു ട്വിസ്റ്റ് ഒക്കെ ഉണ്ട് ക്ലൈമാക്സ്. എടുത്തു പറയാൻ മാത്രം അങ്ങനെ ഇതായിട്ടൊന്നുമില്ല. നല്ല പടം, നല്ല പടം, നല്ലതാണ് കാണാൻ, നല്ലതാണ്. എടുത്തു പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല, പക്ഷെ നല്ലതാണ് കണ്ടോണ്ടിരിക്കാതെ. ടോവിനോ നല്ലതായിരുന്നു, കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ടോവിനോ നല്ല അഭിനയം. പടം ഞാൻ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ പോയ പടമാണ്, അതുകൊണ്ട് നോർമലായിട്ട് തുടങ്ങി നോർമലായിട്ട് അവസാനിച്ചു. അതാണ് പടത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ളത്. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നും ഇല്ല അതിൻ്റെ അകത്ത് പടത്തിൽ. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട് കണ്ടിരിക്കും. പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കാണാൻ വന്നത് കളർ ടോണാണ് പടത്തിൻ്റെ, പിന്നെ സിനിമറ്റോഗ്രാഫിയും, അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഇടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു വർക്ക് എന്ന് പറയാം, ക്യാമറയും ബാക്കി കാര്യങ്ങളൊക്കെ. പിന്നെ സന്തോഷ് നാരായണൻ മ്യൂസിക്, അതിൻ്റെയൊക്കെ